യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേമികൾക്കും അരുൺസ് ട്രാവൽ വ്ളോഗിൻ്റെ ആദ്യത്തെ ബ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു ശാക്തീയ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ക്ഷേത്രം ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ദേവി ഉപാസകരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കേരളത്തിൽ ആദ്യമായി ആദ്യപരാശക്തിയെ കാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃകാ ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതിയായ ഭദ്രക്കാളി അഥവാ കണ്ണകി കേരളത്തെ പ്രസിദ്ധയാണ് വടക്കോട് ദർശനം ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠയായ മഹാകാളി രഹസ്യാറയിൽ പടിഞ്ഞാറ് ദർശനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ് വടക്കു ദർശനത്തിൽ കാണപ്പെടുന്നത് അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മടത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം കേരളത്തിൽ ആദിപരാശക്തിയായ ഭദ്രക്കാളിയെ ആദ്യമായി കുടിയേരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു ഇതിനു വേണ്ടി വളരെയധികം വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു കേരളത്തിൽ നിന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പ കാവുകളും ഇവിടുന്ന് ആവാഹിച്ചുകൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങള്ളൂരമ്മ അറിയപ്പെടുന്നത് ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുരമീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് പരാശക്തി ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സംഘടിപ്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടയാണ് തവിടാട്ടുമുത്തി എന്നാണ് ഐതിഹ്യം കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുതിര മഹാകാളിയാണ് പടിഞ്ഞാറൻ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ ഇത് സംഹാരമൂർത്തിയാണ് അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ആദിശക്തിയുടെ ഈ ഭാവമെന്നാണ് സങ്കല്പം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി എന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണെന്ന് നൂറ്റിയെട്ട് ശിവാലയസ്വാസ്ഥത്തിൽ പറയുന്നു ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവമാണ് പ്രധാന ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസമുണ്ട് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തിയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവീസ്തുതകളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച ദേവി സന്തുഷ്ടിയായിരുന്നുവെന്നാണ് കഥ ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ഭക്തർ മുളം തണ്ടിൽ താളമിട്ട് ദേവീസ്തുക്കൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ച് ചെമ്പോല തകുടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടുടുത്ത് വാളും ചെലവും ധരിച്ച് കോമരങ്ങൾ ഉറിഞ്ഞു തുള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവമെന്നാണ് ഭരണി വിശേഷിക്കപ്പെടുന്നത് എല്ലാ പ്രേമികൾക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു ബ്ലോഗുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ